സ്വാഗതം യോമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് പതിവ് പോലെ തന്നെ കെ വി ശംസുദ്ദീൻ സാറാണ്, ഫൗണ്ടിംഗ് ഡയറക്ടർ ഓഫ് ബർജിയിൽ ജിയോജിൻ സെക്യൂരിറ്റീസ് ആൻഡ് ചെയർമാൻ ഓഫ് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ്. സാർ, സ്വാഗതം ഷോയിലേക്ക്. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും എല്ലാവിധ സന്തോഷത്തോടുകൂടി 2022 ആശംസിക്കുന്നു. അതെ, നമ്മുടെ 2022 ഫസ്റ്റ് എപ്പിസോഡാണ് യോമണിയുടെ. എന്ത് ലൈവ് ആണ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സർ ഇവിടെ അരമണിക്കൂർ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിരിക്കും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്ന തന്നെയാണ്. ഫോൺ ലൈൻസ് എല്ലാം ഓപ്പൺ ആണ്. വിളിക്കേണ്ട നമ്പറാണ് സ്ക്രീനിന്റെ താഴെ കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇയർ എൻഡിന്റെ ഒരു എപ്പിസോഡ്. അപ്പൊ നമ്മൾ ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു അല്ലേ ഒരു ഓവറോൾ ഒരു അവലോകനമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എങ്ങനെ കഴിഞ്ഞ 2 വർഷം ഉപയോഗപ്പെടുത്തി എന്തെല്ലാം പഠിച്ചു എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചത്. അതെ. അപ്പൊ എന്തായാലും ഇത് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ, പുതിയൊരു തുടക്കമാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അതെ, പ്രത്യേകിച്ച് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. അതായത് സെൻസെക്സ് 2021 10,502 ഉയർന്നു എന്ന് പറഞ്ഞാൽ 22% ഉയർച്ച ഉണ്ടായി. അതേസമയത്ത് മിഡ് ക്യാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ 7,028 ഉയർന്നു, 39% ഉയർച്ച ഉണ്ടായി ആ കഴിഞ്ഞ 2021. സ്മോൾ ക്യാപ്പിനാവട്ടെ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടായത് അതിലാണ്, 11,359 ഉയർന്നു എന്ന് പറഞ്ഞാൽ 62% ഉയർച്ച ഉണ്ടായത്. അതേസമയത്ത് മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് ആദ്യമായിട്ട് 50,000 എന്ന ഇൻഡെക്സ് ക്രോസ് ചെയ്ത വർഷമായിരുന്നു 2021. മാത്രമല്ല സർവകാല റെക്കോർഡ് ഉണ്ടായത് 62,000 ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് 2000 ഏപ്രിൽ മാസത്തിൽ 43,000 ഉണ്ടായിരുന്നതിൽ നിന്ന് 23,000 തകർന്ന ഒരു അനുഭവം കൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ 2021 വരുമ്പോൾ വലിയൊരു മാറ്റമാണ് മാർക്ക്, വളരെ കുതിപ്പ് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇപ്പോൾ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2021 62,000 എത്തിയ വർഷം ഏറ്റവും താഴ്ന്നത് 46,160. അതേസമയത്ത് മിഡ് ക്യാപ്പ് ആവട്ടെ 27,246, അത് സർവകാല റെക്കോർഡ് ഉണ്ടാക്കിയ വർഷം, താഴ്ന്നു വന്നത് വളരെ കുറഞ്ഞ നിലയ്ക്ക് താഴ്ചയുണ്ടായുള്ളൂ. അതേസമയത്ത് സ്മോൾ ക്യാപ്പ് ആവട്ടെ 30,416 ഉണ്ടായി, അതിൽ വളരെ കുറച്ച താഴ്ച ഉണ്ടായിട്ടുള്ള വളരെ കുറവേ ഉണ്ടായുള്ളൂ. നിഫ്റ്റി ആവട്ടെ 18,604, അതും സർവകാല റെക്കോർഡായിരുന്നു. അതേ വർഷം മാർക്കറ്റ് താഴ്ന്നു താഴെ വന്നത് 13,596. എന്ന് പറഞ്ഞാൽ എല്ലാ നിക്ഷേപകർക്കും ധാരാളം നിക്ഷേപം നടത്താനുള്ള അവസരവും ഉണ്ടായി, അതേസമയത്ത് ലാഭം കൊയ്യുവാനുള്ള അവസരവും ഉണ്ടായി. ഒരു മാതൃകാപരമായ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ആയിരിക്കണം, നിക്ഷേപകർക്ക് എങ്ങനെ അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാക്കി തന്ന ഒരു വർഷമായിരുന്നു 2021. അതേസമയത്ത് 2021 മറ്റേ ഒരു പ്രധാന കാര്യം നമുക്ക് കാണാനുള്ളത്, ഏകദേശം 63 IPO ഇറങ്ങുകയുണ്ടായി. ഈ 63 IPO വന്നതിൽ ഏറ്റവും ഏകദേശം ഒരു 15 കമ്പനികൾ 300% അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ള കമ്പനികളായിരുന്നു. 63 15 എന്ന് പറയുമ്പോൾ ഒരു 1/4 ഒരു എന്തെന്നാ പറയുക, വലിയ വളരെയധികം ഉയർച്ച. 300% ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിക്ഷേപകർക്കും മൾട്ടി ബ്ലാഗർ എന്ന് വേണമെങ്കിൽ പറയാമെന്ന തരത്തിലുള്ള 15 കമ്പനികൾ ഉണ്ടായി. പക്ഷേ ആ 15 കമ്പനികളിൽ ബഹുഭൂരിപക്ഷവും വളരെ ചെറിയ കമ്പനികളായിരുന്നു എന്നുള്ളതും കാണുവാൻ സാധിക്കും. അതേസമയത്ത് മൊത്തത്തിൽ പെർഫോമൻസ്, IPOയുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചവർക്ക് വളരെ ചെറിയ അലോട്ട്മെൻറ്റേ കിട്ടിയിരുന്നുള്ളൂ, അതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അലോട്ട്മെൻറ്റ് വളരെ പോരായിരുന്നു, കാരണം മാർക്കറ്റ് ഇത്രയും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട്. എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഹെവി ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായ അനുഭവങ്ങളാണ് ഉണ്ടായത്. പക്ഷേ പണ്ടത്തെ പോലെ പണം മാസങ്ങളോളം ബ്ലോക്ക് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ലാത്ത
സംവിധാനം ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് വരുന്നു. നമ്മൾ മുടക്കിയ പൈസയിൽ നിന്ന് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ പണം എടുത്ത് ബാക്കി നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോകുന്നു. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2021 ഡിസംബറിൽ 38,500,000 കോടി റുപ്പിയുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമാണ് ഉണ്ടായത്. അതേ കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ കഴിഞ്ഞ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ 31,00,000 കോടി റുപ്പിയ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ SIP ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 4.78 കോടി ജനങ്ങൾ SIP ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്ലി SIP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ 11 കോടിയോളം വരുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ എവിടെ നോക്കിയാലും എല്ലാവരും ഒരു SIP മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പറയും, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ SIPയെ പറ്റി പറയും, ഷംസുദ്ദീൻ എപ്പോഴും SIP മന്ത്രം ജപിച്ചു നടക്കുന്ന ആളാണെന്ന് പറയും. പക്ഷേ ഇന്ത്യക്കാർ മുഴുവൻ SIP മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഒരു കാലത്ത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ആയിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് തന്നെ. ഇന്ന് അത് മാറിയിട്ട് ഇപ്പോഴെന്തോ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ചും SIPയുടെ അത്ഭുതം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിട്ടുള്ളത്. സെൻസെക്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ആശാവഹമായ സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. 2022 തീർച്ചയായിട്ടും വളരെ നല്ല ഒരു വർഷമായിരിക്കാനാണ് സാധ്യത. കാരണം മ്യൂച്വൽ ഫണ്ടിൽ കൂടെ തന്നെ ജനങ്ങൾ വളരെയധികം നിക്ഷേപം നടത്തുന്നു എന്നതുപോലെ ആ SIPയിൽ തുടങ്ങി പിന്നെ ലംസമായി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ ചെയ്യുന്ന ഓരോ ആളുകളും പിന്നെ അവരിൽ ഉണ്ടാവുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഓരോ ദിവസവും ആളുകൾ വന്ന് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുകയാണ്. മാത്രമല്ല ധാരാളം സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള ജിയോജിത്ത് അടുത്ത കാലത്ത് ഇറക്കിയിട്ട സ്മാർട്ട് ഫോളിയോ വെറുതെ വളരെ ചെറിയ സംഖ്യ 200,000 ഉണ്ടെങ്കിൽ പോലും തുടങ്ങാവുന്നതാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ പുതുതായി ഇപ്പോൾ ഭർത്താവിന് സമയമില്ലെങ്കിൽ ഭാര്യ വീട്ടിൽ വേറെ ജോലിയൊന്നും ഇല്ലാതെ ഉള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാത്തവരാണെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ പോലും അവർക്ക് അല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാനുള്ള അവസരം വീട്ടിലിരുന്നു കൊണ്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകളും മുന്നോട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലാഭം കഴിഞ്ഞ വർഷം പലർക്കും ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ റിസൾട്ടാണ്. മാത്രമല്ല പണ്ടൊക്കെ ആളുകൾ നിക്ഷേപം നടത്തുന്നത് വലിയൊരു രഹസ്യമാക്കി വെക്കാറാണ്, സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒന്നും പറയാറില്ല. ഇപ്പോഴത് മാറി അവർക്ക് തോന്നിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും കൊറോണ സമയത്ത് എത്രയോ ആളുകൾ സാമ്പത്തികമായ ദുരിതം അനുഭവിച്ചപ്പോൾ എന്തെങ്കിലും സമ്പാദ്യം ഇല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി പരസ്പരം സഹായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിത്തീർന്നിരിക്കുകയാണ്. അതായത് ആരെങ്കിലും നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നേട്ടം കൊയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും പങ്കുവെക്കുകയും അവരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഓൾറെഡി നിക്ഷേപം നടത്തിയ ആളുകൾ ഓഫീസിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ അല്ലെ ബന്ധുക്കളെ കൂട്ടിയിട്ടാണ് വരുന്നത്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ഇപ്പോൾ പല നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് 8 വർഷം 9 വർഷം മുമ്പൊക്കെ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരത് ശ്രദ്ധിക്കുന്നേയില്ല. 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റായിട്ട് ചെയ്യാമെന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്ന ആളുകളാണ്, അവർ ഒട്ടും തന്നെ ചിന്തിക്കുന്നില്ല. അതേസമയത്ത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ളവരുടെ പോർട്ട്ഫോളിയോ പരിശോധിച്ച് നോക്കുമ്പോൾ
ഒരുപക്ഷെ അവർ തന്നെ വിശ്വസിക്കാത്ത തരത്തിലുള്ള ഗ്രോത്താണ് എസ് ഐ പിക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവർ പറയുന്നത് ഇത് അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ കൂടുതൽ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 10 ചെയ്തവർ 20 ആക്കുന്നു, 20 ചെയ്തവർ 30 ആക്കുന്നു, അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അനുഭവത്തിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇത് വളരെ നല്ലൊരു മാർഗമാണ് എന്നുള്ളത്. മാത്രമല്ല ഞാൻ ഇത്രയും 25 വർഷമായി സ്ഥിരമായി ചോദിക്കുന്ന ആൾ ഒരു ചോദ്യമാണ് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ സംഖ്യയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത സംഖ്യയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചോ, ഉണ്ട് എന്ന ഉത്തരം ഇന്ന് വരെ എനിക്ക് കേട്ടിട്ടില്ല. ഇല്ല എന്ന ഉത്തരം മാത്രമാണ് എല്ലാവരും പറയാറ്. അപ്പോൾ കാണാക്കാശ് പോലെ കിട്ടുന്നതാണ് ഇങ്ങനെ നിക്ഷേപത്തിൽ നിന്ന് വരുന്നത്. അവർ നിക്ഷേപം ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇത് അത്ഭുതമായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിത്തീരുകയും ചെയ്തു. മാത്രമല്ല ആ നിക്ഷേപം 1/3 ആയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു ജാക്ക്ഫോട്ടായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരമാണ് കഴിഞ്ഞ വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു നടപടിക്രമം നമ്മൾ ഉണ്ടാക്കിയേ തീരൂ. ആദ്യമായിട്ട് വേണ്ടത് പാൻ കാർഡ് വേണം, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, 2 ഫോട്ടോ, NRE ബാങ്ക് അക്കൗണ്ട്, ചെക്ക്. പലരും വീട്ടിൽ വെച്ചിട്ടാണ് വരുന്നത്, നാട്ടിൽ വെച്ചിട്ടാണ് വരുന്നത്. അത് നമ്മുടെ എല്ലാ പോസ്റ്റ് ഓഫീസിലും സ്പീഡ് പോസ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. അവിടുന്ന് അയക്കുകയാണെങ്കിൽ 1 ആഴ്ച കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ ധാരാളം സുഹൃത്തുക്കൾ വരുന്നുണ്ട്, അവരെ കയ്യിൽ വീട്ടുകാരോട് അയക്കാൻ പറഞ്ഞാൽ അവർ നമുക്ക് അയച്ചു തരും. അതിനും പുറമെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് NRE അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബാങ്കിലേക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ടോ അല്ലെങ്കിൽ ഒരു SIP ആയിട്ടോ ഒരു നിശ്ചയ സംഖ്യ ചെയ്യുവാൻ സാധിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ പുതുവർഷത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച വിശദമായി പറഞ്ഞിരുന്നു. പലർക്കും പല ബോധോദയം ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് മുഴുവൻ ചെലവഴിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, കൊറോണ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോയവരുടെ സ്ഥിതി നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പലരും തിരിച്ചു വന്ന് അവരുടെ കഥനകഥകൾ നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ ഗൾഫിലുള്ള ഒരാൾക്കും ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ദൃഢനിശ്ചയം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, ഇന്ന് മുതൽ ഒരു ന്യൂ ഇയർ തീരുമാനമായിട്ടെടുക്കുക. ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സകുടുംബം ജീവിക്കുന്നവരാണെങ്കിൽ 20% മാറ്റിവെക്കുമെന്നും കുടുംബം നാട്ടിലുള്ളവരാണെങ്കിൽ 30% മാറ്റിവെക്കുമെന്നും ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ ആദ്യം നമ്മളുടെ പണം കയ്യിൽ കിട്ടിയാൽ, നമ്മുടെ ശമ്പളം കയ്യിൽ കിട്ടിയാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന സംഖ്യ കൊണ്ട് ജീവിക്കാൻ നമ്മളും നമ്മുടെ കുടുംബവും ശീലിക്കുക. കുടുംബത്തെ ഇതെല്ലാം വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്രയോ സുഹൃത്തുക്കൾ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാവരുത്. നമ്മുടെ കുടുംബം നാട്ടിലുള്ളവർക്കൊന്നും തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ത്യാഗം സഹിച്ചാണ് അവർക്ക് ഈ ജീവിതം ഉണ്ടാക്കി കൊടുത്ത് എന്നൊന്നും അറിയില്ല. അതേസമയത്ത് നമ്മൾ വേണ്ടത്ര ഭാവിക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും കുടുംബവും എല്ലാ ചെലവിലും നിയന്ത്രണങ്ങൾ വരുത്തുക, അനാവശ്യമായ ഒരു ചെലവുകളും ചെയ്യില്ല എന്ന് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെലവ് ചെയ്തേ തീരൂ. ആവശ്യങ്ങൾ ചെലവ് ചെയ്ത് തന്നെ ജീവിക്കണം. അതേസമയത്ത് അനാവശ്യമായ ഒരു ദർഹം പോലും ചെലവ് ചെയ്യില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. അങ്ങനെ ബാക്കി വരുന്ന സംഖ്യ കൊണ്ട് നമ്മുടെ ചെലവുകളെ ഒതുക്കി ആ ഒരു ബഡ്ജറ്റിൽ ഒതുക്കി നമ്മൾ ജീവിക്കുക. അതേസമയത്ത് എത്രയാണോ മിച്ചം വെച്ചത് അത് ഉടനെ ഏറ്റവും നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ആയിട്ട് നിക്ഷേപം നടത്തുക എന്നതുപോലെ തന്നെ പല സുഹൃത്തുക്കളും ചെറിയ തോതിലെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാണും.
ആ ബാങ്ക് ഡെപ്പോസിറ്റിന് നമുക്ക് കിട്ടുന്നത് 4.5%. അതേസമയം നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ 9%. അപ്പോൾ നമുക്ക് 4.5% കിട്ടിയാൽ പോലും നമ്മുടെ പണം 4% നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ പലപ്പോഴും അതിൽ കൂടുതൽ നഷ്ടപ്പെട്ടു പോവുകയാണ് പണപ്പെരുപ്പം കാരണം. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള നിക്ഷേപം നടത്തുകയാണെങ്കിൽ മിനിമം റിട്ടേൺ 12% എന്ന് ഞാൻ പറയുമ്പോൾ 25%ൽ കൂടുതൽ പോലും റിട്ടേൺ കിട്ടിയ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇത്ര കിട്ടുമെന്ന് പറയുന്നത് പോലെ ഗ്യാരണ്ടീഡായിട്ട് ഇത്ര കിട്ടും എന്നുള്ളൊരു പദം ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള റിട്ടേണിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും SIP ആയിട്ട് എല്ലാ മാസവും ചെയ്തു കഴിഞ്ഞാൽ, സാധാരണ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങൾക്കുള്ള റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് കുറയുന്നു ഇടയ്ക്ക് എന്നുള്ളതാണ്. മാത്രമല്ല മീഡിയകൾ പറയുക മാർക്കറ്റിൽ ഇത്ര കോടി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭീതി ഉണ്ടാവാറുണ്ട്. കാരണം ആ പറച്ചൽ ഒരിക്കലും ശരിയല്ല സുഹൃത്തുക്കളെ. നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകുമ്പോൾ അതിന് മൂല്യം കുറഞ്ഞു എന്ന് പറയുന്ന അതാണ് ശരി, അല്ലാണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. നഷ്ടപ്പെട്ടു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഓഹരി ആവട്ടെ മ്യൂച്വൽ ഫണ്ടാവട്ടെ വിറ്റ് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് പണം കയ്യിൽ വരുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതേസമയത്ത് നമ്മൾ വാങ്ങിച്ചത് താൽക്കാലികമായി ഇൻഡെക്സ് ഒന്ന് കുറഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം സ്വല്പം കുറഞ്ഞാൽ നമ്മൾ ഭയപ്പെടരുത്. ആ അവസ്ഥ നമുക്ക് പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. SIPയുടെ മറ്റു പ്രത്യേകത, മാർക്കറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ ഉദാഹരണമായിട്ട് 25,000 rupees പ്രതിമാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ മാർക്കറ്റ് ഉയർന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടിയോ അതിനേക്കാൾ വളരെ കൂടുതൽ യൂണിറ്റുകളായിരിക്കും മാർക്കറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഒരു വർഷത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും അങ്ങനെ കൂടുതൽ യൂണിറ്റുകൾ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതുകൊണ്ടാണ് SIP ഏറ്റവും അനുഗ്രഹീതമായ റിസ്ക് കുറഞ്ഞ സുരക്ഷിതമായ നിക്ഷേപമാണെന്ന് നമ്മളെപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ഓരോ പ്രവാസിയും ഒരു SIP ചെയ്തിരിക്കണം. എന്നതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം നാട്ടിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഭാര്യ നാട്ടിലാണെങ്കിൽ ഭാര്യയെ കൊണ്ടും അടുത്തുള്ള ജിയോജിത്ത് പോലുള്ള ഓഫീസുകളിൽ പോയി ഒരു SIP ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. കാരണം അവർ പലപ്പോഴും ചെയ്യുന്ന RD ചെയ്യുന്നുണ്ടാവും പോസ്റ്റ് ഓഫീസിൽ, അല്ലെങ്കിൽ ബാങ്കിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാധാരണ നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള മറ്റൊരു ചിറ്റ് ഫണ്ടാണ്. ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാം റിട്ടേൺ നമ്മൾ ഈ പറയുന്നതിന് അതിൽ നിന്ന് കിട്ടുന്നത് വളരെ വളരെ കുറഞ്ഞതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം അങ്ങനെയുള്ള പണം അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ലംസമായി അതെടുത്തും ലംസമായി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയും എന്നിട്ട് ഇതുവരെ ചെയ്തിരുന്ന RD ചെയ്തതാണോ മറ്റേത് വിധത്തിൽ ചെയ്തതാണോ അത് SIP ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ പ്രവാസികളുടെ ഭാര്യമാർ അവർ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് അത്ഭുതങ്ങൾ, പ്രവാസി സുഹൃത്തുക്കൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെടും. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക്, പ്രത്യേകിച്ചും ഈ ഒരു ന്യൂ ഇയറിൽ നമ്മൾ നമ്മുടെ മക്കളെയും ഇത്തരം മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവർക്ക് പോക്കറ്റ് മണി കൊടുക്കുക, ആ സാധാരണ പേരൻസ് കൊടുക്കാറുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ചിലവാക്കാതെ അവരെ പ്രേരിപ്പിക്കുക. അതിൽ നിന്ന് ഒരു നിശ്ചയ സംഖ്യ നിങ്ങൾ മിച്ചം വെക്കണം എന്നുള്ള ഒരു ശീലം അവരിലും ഉണ്ടാക്കി കൊടുത്ത് അത് നിക്ഷേപമാക്കി മാറ്റുകയും അത് അവരുടെ ചെറിയ സംഖ്യകളാണെങ്കിൽ പോലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് SIP തുടങ്ങാൻ സാധിക്കും നാട്ടിൽ. അങ്ങനെ അവരെ പേരിൽ തുടങ്ങി എപ്പോഴാണോ അതൊരു സംഖ്യ 1,000 or 2,000 ആവുന്ന, അപ്പോൾ മക്കളുടെ പേരിൽ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം മക്കളെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ മക്കൾക്ക് അതിൽ മനസ്സിലാവും കാര്യങ്ങൾ. മാത്രമല്ല അങ്ങനെ ചെയ്യാനുള്ള കൂടുതൽ കൂടുതൽ താല്പര്യം ജനിക്കും. എൻ്റേതായിട്ടുള്ളൊരു വരുമാനം, എൻ്റേതായുള്ള ഗ്രോത്ത് ഞാൻ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നു എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ കൂടുതൽ അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് സേവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിത്തീരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
അവരിൽ ഇന്ന് കേരളത്തിൽ അനുഭവപ്പെടുന്ന, പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ അനുഭവപ്പെടുന്ന, അവർക്ക് വളരെയധികം പണം പോക്കറ്റ് മണിയായിട്ട് പ്രവാസികളുടെ കുടുംബങ്ങൾ കൊടുക്കുന്നു. അവർ അത് വളരെ മോശപ്പെട്ട നിലയ്ക്ക് പല കാര്യങ്ങളിലും ദുഷിച്ച വിധത്തിൽ പോലും ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിച്ച് പല ദുശീലങ്ങളുടെയും അടിമകളായി തീരുന്നു. മാത്രമല്ല പല കുട്ടികളും കോളേജ് വഴിയിൽ വെച്ച് ഡ്രോപ്പ് ഔട്ടായി മാറുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നത്, നിർദ്ദേശിക്കാനുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ കുട്ടികൾക്ക് അങ്ങനൊരു ദുര്യോഗം ഉണ്ടാവരുത്. അതിന് മാതാപിതാക്കൾ, പിതാവ് ഇവിടെ ആണെങ്കിലും മാതാവ് നാട്ടിലാണെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്തമുള്ളവരാണ്. രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഏറ്റവും നല്ല മക്കളാക്കി നമ്മുടെ സന്താനങ്ങളെ വളർത്തണം എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മറ്റൊരു കാര്യം, നമ്മുടെ മക്കളെല്ലാം ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് താല്പര്യം കാണിക്കുന്നവരാണ് നമ്മൾ പ്രവാസികൾ. എന്നാൽ നമ്മൾ ഒരിക്കലും അവർക്കൊരു ധൈര്യം കൊടുക്കരുത്. എന്ത് വില കൊടുത്തും എത്ര ചെലവ് ചെയ്തും അവരെ ഇന്ന തലത്തിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവരെ മോഹിപ്പിക്കുന്നതിന് പകരം അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സന്ദേശം, നന്നായി പഠിച്ച് നന്നായി എൻട്രൻസ് എക്സാം എഴുതി നല്ല മെറിറ്റിൽ നല്ല റാങ്കോടുകൂടി പാസ്സായി മെറിറ്റിൽ അഡ്മിഷൻ മേടിച്ച് ഗവൺമെൻറ്, നല്ല നല്ല ഗവൺമെൻറ് കോളേജുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, അതിൽ അഡ്മിഷൻ മേടിക്കാനുള്ള ഒരു ധൈര്യം അവർക്ക് കൊടുക്കുകയും അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യും. ഇന്നലെ ഒരു പേരൻ്റ് എന്നെ വിളിച്ചപ്പോൾ, അബുദാബിയിലുള്ള ഒരു പേരൻ്റാണ്, അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സിംഗപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പിൽ അഡ്മിഷൻ കിട്ടി പഠിക്കുകയാണ്. ആ കുട്ടി ഇപ്പോൾ മാതാപിതാക്കൾക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് മിച്ചം വരുന്ന സംഖ്യ കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കുട്ടിക്ക് ജോലി ചെയ്യാതെ പഠിക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് കൊണ്ട് തന്നെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പലരും ചെയ്യുന്നു, സാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു അനുഭവം കൂടെ ഞാൻ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച റേഡിയോ പ്രോഗ്രാമിൽ ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഏതാണ് ആളുകൾ അദ്ദേഹത്തെ വഞ്ചിച്ചതുകൊണ്ട് വളരെ ചുരുങ്ങിയ വരുമാനം മാത്രമുള്ള ആ സുഹൃത്തിന് 1 കോടി രൂപയോളം കടമുണ്ട് എന്നാണ്. പക്ഷേ വളരെ നന്നായി പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ തീർച്ചയായിട്ടും ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കും ഡാഡി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ട ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിയുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിൻ്റെ എക്സാം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉറപ്പുണ്ട് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ, ഏതെങ്കിലും ഒരു ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റിൽ സ്കോളർഷിപ്പിൽ അഡ്മിഷൻ കിട്ടി ആ സ്കോളർഷിപ്പിൽ നിന്ന് മിച്ചം വെച്ചുകൊണ്ട് ഫാദറിൻ്റെ കടം വീട്ടും എന്ന് എന്നോട് വളരെ അടിവരയിട്ട് അത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ 2 ഉദാഹരണങ്ങളും പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മക്കളെയും ഇവിടെയുള്ള മക്കളെയും നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരെയും വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇതിനൊന്നും നിങ്ങളാരും ഒരു സഹായം ചെയ്തു കൊടുക്കണ്ട. ഇങ്ങനെയുള്ള പ്രേരണ കൊടുത്തി കഴിഞ്ഞാൽ മക്കൾക്കറിയാം എന്തെല്ലാം എവിടെയെല്ലാം അന്വേഷിച്ച്. ഇന്ന് ഗൂഗിൾ അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അതിൽ കൂടെ അവർ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി മാതാപിതാക്കൾക്ക് പറഞ്ഞു തരും ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യത്തിൽ ചെയ്താൽ ഇന്ന ഇന്ന അവസരങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോ മക്കളെയും അത്യുന്നത നിലയിൽ എത്താൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായതും ഏറ്റവും സമ്പന്നമായതൊരു വർഷമായി തീരട്ടെ. അത് തുടരുവാനും സഹായിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ നമ്പറുകളും എൻ്റെ ഓഫീസ് നമ്പറും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം കാണിച്ച നമ്പർ എൻ്റെ മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, അഥവാ വിളിച്ചാൽ തന്നെ എന്നെ കിട്ടിയില്ലെങ്കിൽ ദയവ് ചെയ്ത് പിന്നീട് വിളിക്കുക. അതുപോലെ വാട്സപ്പിന് റിപ്ലൈ തന്നില്ലെങ്കിൽ പിന്നീട് വീണ്ടും അത് റീസെൻഡ് ചെയ്യുക. കാരണം ഒരു ദിവസം അത്രമാത്രം കോളുകളും അത്രമാത്രം വാട്സപ്പുകളാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഞാൻ തരികയാണ്, എന്നതുപോലെ റേഡിയോയിലും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചോ ഒരു കോൾ നടത്തിയോ അവസാനിപ്പിക്കരുത് എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ. യെസ് 0506467801 എന്നുള്ളതാണ് സാറിന്റെ മൊബൈൽ നമ്പർ. രാജേഷിന്റെ നമ്പർ എല്ലാം നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നതായിരിക്കും യുവമണിയിലൂടെ. നന്ദി, നമസ്കാരം.